എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ കാനഡ മലയാളിടാ. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് RNIP പറ്റിയിട്ടാണ്, അതായത് റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. പലപ്പോഴായിട്ട് പല സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും നമ്മളിത് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. ഫൈനലി ഞങ്ങളത് ചെയ്യാണ്. ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. അതായത് ILTS CLB സ്കോർ വെറും 4 മാത്രം മതി, അതുപോലെ തന്നെ ഡിഗ്രി വേണ്ട. ഒരു ഹൈസ്കൂൾ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. വർക്ക് എക്സ്പീരിയൻസ് ഏകദേശം 1 വർഷത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. പിന്നെ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാനുള്ള പല മൈഗ്രേഷൻ പ്രോഗ്രാംസ് എടുത്ത് നോക്കിയാലും എല്ലാത്തിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കുറവ് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിച്ചാൽ മതി. അതായത് ഒരാൾക്ക് $2,000 പ്രൂഫ് ഓഫ് ഫണ്ട് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വഴി നമുക്ക് എലിജിബിൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് കുടുംബത്തോടൊപ്പം canadapr കിട്ടി കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാം ഓൺ പെർമനന്റ് റെസിഡൻസി സ്റ്റേറ്റസ്. അപ്പൊ അങ്ങനെ കുറെ നല്ല ആസ്പെക്ട്സ് ഉള്ള ഒരു പ്രോഗ്രാം ആണ്. വി വിൽ ടച്ച് അപ്പോൺ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. RNIP പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 11 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, ഈ കമ്മ്യൂണിറ്റീസിലേക്ക് എങ്ങനെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് ജോലി ഓഫറിന് അപ്ലൈ ചെയ്യാം, ജോലി എങ്ങനെ നാട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ, പിന്നെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുള്ള ലിങ്ക്സ് നമ്മൾ ഷെയർ ചെയ്യുന്നു, പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ്, അങ്ങനെ ചെറുതും വലുതുമായ RNIP റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നു. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. ഇഫ് യു ആർ കൺസിഡറിംഗ് ടു മൈഗ്രേറ്റ് ടു കാനഡ ഓൺ PR. വീഡിയോ തുടങ്ങുന്നതിനെക്കാട്ടിലും മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞോളട്ടെ. കാനഡയിലേക്ക് എങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്ത് വരാം, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇമിഗ്രേഷൻ സ്ട്രീമുകളുണ്ട്, അത് ഏതൊക്കെയാണ്, ഒരു വട്ടം നിങ്ങൾ കാനഡയിൽ വന്ന ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, കാനഡയിൽ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പവർ പാക്ഡ് ഒരു ചാനലാണ് നമ്മുടേത്. പിന്നെ നമ്മള് ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. നമ്മളുടെ യൂട്യൂബിലെ ഓരോ ഫാമിലി മെമ്പേഴ്സും നമ്മൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഭാഗമാവുന്നത് വളരെ സന്തോഷമാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാനഡ മലയാളിട എന്ന പേരിൽ തന്നെയാണ് നമ്മളുള്ളത്. ഈ രണ്ട് പ്ലാറ്റ്ഫോംസിലും നമ്മൾ നമ്മുടെ ഫാമിലി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കുട്ടികളുടെ കുറച്ച് തമാശകളും അങ്ങനെയൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ വീഡിയോ പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നമ്മൾ അത് ഷെയർ ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ കാനഡ മലയാളിട. കാനഡയിലുള്ള ഏകദേശം 11 കമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അത് 5 പ്രൊവിൻസിൽ നിന്നുള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതായത് ഒണ്ടാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, സസ്കച്ചുവാൻ, മാനിറ്റോബ, ഇതൊക്കെ 5 പ്രോവിൻസുകളാണ്. ഈ പ്രോവിൻസിലെ ഓരോ പ്രോവിൻസിലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാനഡയിലെ 11 കമ്മ്യൂണിറ്റീസ് ആണ് ഈ RNIP പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 കമ്മ്യൂണിറ്റീസിലേക്കാണ് RNIP പ്രോഗ്രാം വഴി PR കിട്ടി നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഈ കമ്മ്യൂണിറ്റീസ് ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. അവർക്ക് ലേബർ ഷോർട്ടേജസ് ഉണ്ട്. നമ്മുടെ ഒരു സിറ്റി, ഇപ്പൊ ടൊറോണോ അല്ലെങ്കിൽ ഹാമിൽട്ടൺ എന്നൊക്കെ പറഞ്ഞ സിറ്റി ഏരിയാസും അതിനത്ര ഡെവലപ്ഡ് അല്ല. ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിറ്റീൻ്റെ അത്രയും ഇല്ല, പക്ഷേ അവിടെയും ആവശ്യങ്ങളുണ്ട്, അവിടെയും ലേബർ ഷോർട്ടേജസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് ഗവൺമെന്റ് തുടങ്ങിയത്. കുറച്ചുനാളായി തുടങ്ങിയിട്ട്, പക്ഷേ ഈ അടുത്ത് ഈ പ്രോഗ്രാമിന് 2024 വരേക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പൈലറ്റ് പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് കുറച്ചുകൂടി ആൾക്കാരെ PR കിട്ടി ഈ പ്രോഗ്രാം വഴി ഈ കമ്മ്യൂണിറ്റീസിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ബീൻ എക്സ്റ്റെൻഡ് ടിൽ 2024. പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴാണ്, പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ച് ആദ്യത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യൽ ഇത് എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പൈലറ്റ് പ്രോഗ്രാം എന്ന് ഇത് പറയുന്നത്. സക്സസ് ആയി കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് മാറും. ഇപ്പൊ RNIP പോലെ നമുക്ക് പരിചയമുള്ള ഒരു ടേം ആയിരിക്കും AIPP, ഇനിഷ്യലി അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. നമ്മൾ അതിനെ കുറിച്ച് പല പല വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം AIPP ഇതുമാതിരി പൈലറ്റ് പ്രോഗ്രാം ആയിരുന്നു, അതിന് സക്സസ്ഫുൾ ആയതുകൊണ്ട്, ഹൈലി സക്സസ്ഫുൾ ആയതുകൊണ്ട് ഈ അടുത്തത് ഒരു പെർമനന്റ് പ്രോഗ്രാം ആക്കി. അപ്പം അങ്ങനെയുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം ആണ് ഇപ്പോൾ ഈ റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് RNIP പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റീസ്. ഒണ്ടാരിയോ നോക്കുവാണെങ്കിൽ ഏകദേശം 5 കമ്മ്യൂണിറ്റീസോളം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മാനിറ്റോബയില് 2 ഉണ്ട്, സസ്കച്ചുവാനിൽ 1 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആൽബർട്ടയിൽ 1 ഉണ്ട്, ബ്രിട്ടീഷ് കൊളംബിയയിൽ നോക്കുവാണെങ്കിൽ 2 ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ കമ്മ്യൂണിറ്റീന്റെ റെസ്പെക്റ്റീവ് വെബ്സൈറ്റ്സ്. ഇതിന്റെ ഓരോ വെബ്സൈറ്റ്സും നമ്മൾ പിൻഡ് കമന്റ് ആയിട്ട് നമ്മൾ വെക്കാം. 5 ക്രൈറ്റീരിയ ആണ് ഇതിൽ മെയിൻലി ഈ പ്രോഗ്രാമിന് നമുക്ക് വേണ്ടത്. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ILTS. Tier 4, 5 ജോലി ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ CLB 4. Tier 2, 3 കാറ്റഗറിയിലാണ് നമ്മുടെ ജോലി ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ CLB 5. Tier 0 അല്ലെങ്കിൽ 1 ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളെങ്കിൽ CLB 6 ആണ് നമ്മൾക്ക് ILTSൽ വേണ്ടത്. CLB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ILTSന്റെ തന്നെ സ്കോർ, കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ് ILTSന് തന്നെ സ്കോർ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് CLB. പക്ഷെ ബാക്കിയുള്ള ഇമിഗ്രേഷൻ സ്ട്രീംസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് CLB ഒക്കെ തന്നെയാണ് ഈ RNIP ഒരു ക്രൈറ്റീരിയ. എക്സ്പ്രസ് എൻട്രിക്കൊക്കെ ആണെങ്കിൽ CLB കുറച്ചുകൂടി ഹയർ വേണം. CLB 4, 5 നമുക്ക് എഴുതിയെടുക്കാൻ വളരെ എളുപ്പമുള്ള സ്കോർസ് ആണ്. ILTSന് സ്കോർ നിങ്ങളുടെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് RNIP. ഇപ്പോ ഇതിലെ ടിയർ എന്ന് എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ട്, എന്താണ് ടിയർ എന്നുള്ളത്. ടിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് നമ്മുടെ ജോലിയുടെ കാറ്റഗറി, അതിനനുസരിച്ച് നമ്മുടെ
ടിയർ വ്യത്യാസം വരും. അതെ, ആദ്യം നമ്മൾ ഇതിൽ NOC നാഷണൽ ഒക്യുപേഷണൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ NOC കോഡ്, NOC ജോബ് കാറ്റഗറി എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ അടുത്ത് NOC എന്നുള്ളത് ടിയർ സ്ട്രക്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, NOCയും ടിയറും എങ്ങനെ നിങ്ങളുടെ ടിയർ കാറ്റഗറി ഇപ്പോഴത്തെ പുതിയത് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ പിൻഡ് കമന്റ് ആയിട്ട് വെക്കാം. സോ ടിയർ നിങ്ങളുടെ ഏതാണ് ടിയർ ജോലി കാറ്റഗറി എന്ന് മനസ്സിലാക്കാനായിട്ട് ആ വീഡിയോ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ക്രൈറ്റീരിയയിലേക്ക് കടക്കാം, എഡ്യൂക്കേഷൻ. ഹൈസ്കൂൾ ലെവൽ മിനിമം എങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തത് നിങ്ങൾ കൊണ്ടുവരേണ്ട പ്രൂഫ് ഓഫ് ഫണ്ട്. നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട കാര്യമില്ല, ഇത് നമ്മൾക്കുടെ കയ്യിൽ തന്നെ വെക്കാം. ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് തന്നെ ഉപയോഗിക്കാം. പക്ഷേ അവിടുന്ന് കയറി പോണതിന് മുൻപ് ഇത്ര എന്റെ ബാങ്കിലുണ്ട് അല്ലെങ്കിൽ ഇത്രയാണ് എന്റെ കയ്യിലുള്ള പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് നമ്മൾ കാണിക്കണം. അതിനൊരു മിനിമം എമൗണ്ട് അവർ വെക്കും. അതെ, ഈ എമൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ നമ്മൾ ഇവിടെ വന്നു, ഇവിടെ വന്ന ശേഷം നമുക്കൊരു ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എക്സ്പെൻസ്, ഫുഡ്, ട്രാവൽ മുതലായ എക്സ്പെൻസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇത്രയെങ്കിലും മിനിമം ഒരു ഫണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് എക്സ്പ്രസ് എൻട്രിയുടെ ഒക്കെ ഫണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആൾക്ക് തന്നെ ഏകദേശം 14,000 അടുത്ത് വരെ വരുന്നുണ്ട്. ഇനിയിപ്പോ ആ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ഈ പറയുന്ന ഫണ്ടിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ RNIP വളരെ വളരെ തുച്ഛമായ എമൗണ്ടേ നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട് ആയിട്ട് കാണിക്കേണ്ടതുള്ളൂ. ഇപ്പൊ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നതാണ് RNIP പ്രോഗ്രാം വഴി മൈഗ്രേറ്റ് ചെയ്ത് വരാനായിട്ട് നമ്മളുടെ ബാങ്കിൽ കാണിക്കേണ്ട, നമ്മുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കേണ്ട മിനിമം ഫണ്ട്. ഇനി നമ്മൾ വർക്ക് എക്സ്പീരിയൻസിലേക്ക് കടക്കാം. കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ നിങ്ങൾക്ക് 1 വർഷമെങ്കിലും ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പെയ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണ്. ഇപ്പൊ നമ്മുടെ പാർട്ട് ടൈം ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് പെയ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പെയ്ഡ് ആയിരിക്കണം എന്നുള്ളത് അവര് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഏതാണോ നമ്മുടെ NOC ടിയർ കാറ്റഗറി, ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അതേ ടിയർ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധം. ഇനി അവസാനത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലേക്കാണോ നമ്മൾ നോക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്കൊരു ഫുൾ ടൈം ജോലിക്കുള്ള ഒരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടാകണം എന്നുള്ളത്. നമുക്ക് ജോലി ഓഫർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനിച്ചിരി അയ്യോ നമ്മൾ നാട്ടിലുള്ള ആൾക്ക് കിട്ടില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി വെബ്സൈറ്റ്സിൽ പോയിട്ട് ജോലി എങ്ങനെ അപ്ലൈ ചെയ്യാം, ജോലി ഓഫർ ഈ കമ്മ്യൂണിറ്റീസിൽ നിന്നും എങ്ങനെ ലഭിക്കാം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. ബാക്കിയുള്ള പ്രോഗ്രാംസ് വഴി എവിടെയെങ്കിലും ചെന്ന് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. കറക്റ്റ് ആ കമ്മ്യൂണിറ്റി വെബ്സൈറ്റിൽ ഏത് സെക്ഷനിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റീസിലെ വെബ്സൈറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കാണാം. ആ കമ്മ്യൂണിറ്റീസ് നേരിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. സോ ഇതിൽ ഫ്രോഡ് അല്ലെങ്കിൽ ക്രെഡിബിൾ അല്ലാത്ത ജോലി ഓഫർ ഉണ്ടാകുന്നത് വളരെ വിരളമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള പ്രോഗ്രാംസിന് നമ്മൾ ജോബ് പോർട്ടൽസിലേക്ക് പോയി അപ്ലൈ ചെയ്യുന്ന പോലെയല്ല, RNIP കമ്മ്യൂണിറ്റീസിൽ നിന്ന് നമ്മൾ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് കുറച്ചുകൂടിയും കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ പോയി എന്ത് ക്ലിക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു. മുൻപ് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഏത് ടിയർ കാറ്റഗറിയിലായിരുന്നു അതേ ടിയർ കാറ്റഗറിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് പെർമനന്റ് പൊസിഷനും കൂടി ആവണം. ഇനി RNIP പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന ഒരാള് കടന്നു പോകുന്ന വഴികളെ പറ്റി നമുക്കൊന്ന് പറയാം. അതായത് ആദ്യം ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലി ആ പറയുന്ന ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലെറ്റർ ലഭിക്കുന്നു. അതായത് ഇന്ന വ്യക്തി ഫുൾ ടൈമായിട്ട് ഒരു ജോലി ലഭിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ലെറ്റർ കിട്ടും. ഈ ജോബ് ഓഫർ ലെറ്ററിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നോമിനേഷൻ ലെറ്റർ. അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു നോമിനേഷൻ ലെറ്റർ. ഈ നോമിനേഷൻ ലെറ്റർ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി റെക്കമെൻഡേഷൻ കമ്മിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ഇമെയിൽ വഴി കിട്ടും. ഈ നോമിനേഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം പെർമനന്റ് റെസിഡൻസിക്ക് PR അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് IRCC നേരിട്ടുള്ള ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ലിങ്ക് നമ്മൾ പിൻഡ് കമന്റിൽ വെക്കാം. ഈ ലിങ്കിൽ കയറുമ്പോൾ തന്നെ അപ്ലിക്കേഷൻ ഗൈഡും എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. ഡോക്യുമെന്റ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് പെർമനന്റ് റെസിഡൻസിക്ക് ഒരു RNIP പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ഫീസ്. ഒരു വട്ടം ഈ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീസിലേക്ക് ആയിരിക്കും. അതിൽ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം നിങ്ങൾ ഈ പറയുന്ന 11 സ്ഥലങ്ങളിലെ ഏതെങ്കിലും ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, വീട് എങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കാം മുതലായ നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വർക്ക്പേയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ് കാണാം. ആ എംപ്ലോയ്മെൻ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ജോബ് ടൈറ്റിൽസ് ഏതെങ്കിലുമായിട്ട് നമ്മൾ മാച്ച് ഉണ്ടോ നോക്കുക. ഇപ്പോൾ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഇതുമായിട്ട് നമ്മുടെ ജോലിയുമായിട്ട് മാച്ച് ഉണ്ടോ നോക്കുക. അങ്ങനെ മാച്ച് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കതിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ്.
ഇനി ഇതൊന്നുമല്ല നമ്മുടെ ജോബ് ടൈറ്റിൽ ആയിട്ട് ബന്ധപ്പെട്ടൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് കീവേഡായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ നേഴ്സ് എന്ന് കൊടുത്ത് ഞാൻ സെർച്ച് ജോബ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിൽ റിക്വയർമെൻ്റ് ഉണ്ട്. ആ ഇതിലായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ എഡ്യൂക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ആ എഡ്യൂക്കേഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാച്ചാണോ എന്ന് നോക്കുക. നോക്കിയ ശേഷം അപ്ലൈ ഫോർ ജോബ് എന്ന് ഉള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പേര്, ഇമെയിൽ അഡ്രസ്സ്, മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവർ ലെറ്റർ ആയിരിക്കണം. ആ കവർ ലെറ്റർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റെസ്യൂം ഒരു കനേഡിയൻ സ്റ്റൈലുള്ള റെസ്യൂം ആയിരിക്കണം. കനഡിയൻ സ്റ്റൈലുള്ള റെസ്യൂം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിൻഡ് കമാൻഡായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയ ശേഷം നിങ്ങൾ ആ വീഡിയോ കാണാം, എങ്ങനെ ഒരു കനഡിയൻ സ്റ്റൈലിൽ റെസ്യൂം ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ആ റെസ്യൂം ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെയാണ് RNIP പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഓരോ ഫോമുകളും ഓരോ കമ്മ്യൂണിറ്റി വെബ്സൈറ്റ്സും അപ്ലിക്കേഷൻ ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള റിസോഴ്സസ് പിൻഡ് കമന്റിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് നേരിട്ട് മാനേജ് ചെയ്യുന്ന പോർട്ടൽസ് ആണ്. സോ ഇറ്റ്സ് വെരി ക്രെഡിബിൾ, നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഇറ്റ്സ് ബൈ ഫ്രം കാനഡ മലയാളിയുടെ.